വെള്ളം തുടച്ചു കളയാൻ ഉപയോഗിക്കുന്ന വൈപ്സിനെ പോലെയുള്ള ഈ ഒരു വൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഷൂവിന്റെ മേലുള്ള ഡസ്റ്റുകളെ അനായാസം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, യേ ഗൈസ്, ദേ നമ്മളും വാങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്ര ഈസി ആയിട്ട് ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം ഗൈസ്. ബാ, ഷൂ ഷൈൻ വൈപ്പ്. ദേ ഇതിന് താഴെ ചൈനയിലും തന്നിട്ടുണ്ട്, ഷുവാൻ ഷിൻഷ. നമ്മുടെ സാധാരണ വൈപ്പൊക്കെ ഇങ്ങനെ എടുക്കുന്ന പോലെ തന്നെ സംഭവം. വേണ്ട, ഇത്ര ചെറുതാണോ ഗൈസ്? ഇത് വെറും വൈപ്പല്ല കേട്ടോ, ഇതിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. ഇത് നോക്കിയ അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മുടെ ഷൂവിനകത്ത് വൃത്തിയാക്കുന്നത് കേട്ടോ. വല്ല ഡിറ്റർജന്റ് പൗഡറും കലക്കിയതാണോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം ഇതേ നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. നമ്മുടെ ടേബിളാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുന്നത് ഗൈസ്. അയ്യോ എൻ്റെ പൊന്നെ, ഇതിന് മുകളിൽ ഇത്രയും കളിയുണ്ടോ? സംഭവം പോകാൻ സാധ്യതയുണ്ട്. ഇനി ഷൂവിൽ നമുക്ക് പരിശോധിക്കണം. ഏ ഗൈസ്, നമ്മൾ ടെസ്റ്റിംഗ് ആരംഭിക്കാൻ പോവാണ്. ഇത് വെച്ച് നമ്മൾ ഈ കാണുന്ന ഇത്രയും ഷൂവും ഇതേ ഒരു ചെരുപ്പും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ലോണം കാണിച്ചു കൊടുവേ. മൊത്തത്തിൽ നാറി നാശമായിട്ടിരിക്കുകയാണ്. ചോപ്പ് കളറായിട്ടുണ്ട് വൈറ്റെല്ലാം കൂടെ കണ്ടോ. ഏ ചെരുപ്പൊന്നും കണ്ടുകൂടാ. അപ്പൊ ഗൈസ്, നമ്മളിതേ നമ്മുടെ ഈ സുനാപ്പി വെച്ച് നമ്മളിത് തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, സിംഗിൾ പീസാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതേ വൈറ്റിൽ തുടങ്ങാം. ഇതേ നല്ല റെഡ് കളറാണ് സംഭവം കേട്ടോ. തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. വേണ്ട, ഈസി ആയിട്ട് പോരുന്നു. ആ ഇത് പണിപാളി. ഇത് ക്ലോത്ത് ടൈപ്പ് ഷൂവിനകത്ത് നടക്കും തോന്നലട്ടാ. ഇത് എവിടെയൊക്കെ നമ്മൾ സ്പ്രെഡായി മൊത്തം. ഗൈസ്, ഒരു പീസ് നമ്മൾ എടുത്തു, അതുകൊണ്ട് തികയത്തില്ല. വേറെ പീസ് നമ്മൾ എടുക്കുവാണ്. ഇത് ഈ റബ്ബർ വരുന്ന ഭാഗത്തും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു റക്സിൻ ടൈപ്പ് വരുന്ന ഭാഗമൊക്കെ നല്ല ക്ലീൻ ആവുന്നുണ്ട്, നല്ല ഈസി ആയിട്ട് ക്ലീൻ ആവുന്നുണ്ട്. നമ്മള് നല്ല ഷാമ്പു ഒക്കെ ഇട്ട് തുടച്ചെടുക്കുന്ന പോലത്തെ ആ ഒരു ലെവലിൽ തന്നെയാണ് ക്ലീൻ ആവുന്നത് കണ്ടാ. ഏ ഗൈസ്, ലോകത്തുള്ള എല്ലാ ചളിയും ഇതിനകത്തുണ്ട്. ക്ലീൻ ആയില്ലടാ. ഗൈസ്, ഈ തുണി നമുക്ക് ഇത് ഒരു വൈപ്പ് കൊണ്ടൊന്നും ഒരു ഷൂ തുടച്ചെടുക്കാൻ പറ്റുന്ന തോന്നലട്ടാ. അതെ, ഇത് ഫ്രഷ് തുണിയാണ്. അതായത് ഫ്രഷ് ആയിട്ടുള്ള സിംഗിൾ സാധനം, പുതിയ എടുത്ത വൈപ്പാണ്. നോക്കിയോ, ഇതിൻ്റെ ഇവിടെ കണ്ടോ, ഈ റെഡാണ് മൊത്തം. ഇത് ഞാൻ തുടച്ചപ്പോൾ, നേരത്തെ തുടച്ചപ്പോൾ ഇത് സ്പ്രെഡ് ആയിരിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ക്ലീൻ ആവുന്നോ നോക്കാം. ക്ലോത്ത് ഉള്ള ഭാഗത്തും പോകുന്നുണ്ട്, പക്ഷേ ഇത് നല്ലോണം സ്പ്രെഡായി മൊത്തം. ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള ഈ റക്സിൻ അല്ലാത്ത ഇതുപോലുള്ള തുണി വരുന്ന ഭാഗത്ത്, കോട്ടൺ വരുന്ന ഭാഗത്തുള്ള ഏരിയകളിലുള്ള ചളി ഒന്നും പോകില്ല കേട്ടോ. നമ്മളിത് വെച്ചിട്ട് ഇതുപോലുള്ള ഇതുപോലെ നെറ്റ് ടൈപ്പ് സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുടച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആവത്തേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള ഏരിയയിൽ ഇതുപോലുള്ള റബ്ബർ ടൈപ്പ് ഏരിയകളിലൊക്കെ ഇതേ കണ്ടോ, ഒറ്റ വടി പിടിക്കുമ്പോഴേക്കും മൊത്തത്തിൽ പോകുന്നുണ്ട്. ഇതേ മച്ചന്മാരെ, അടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന ഇതേണ്ട ഈ ഷൂ ആണ്. ഈ ഷൂ നമ്മൾ പണ്ട് ഇത് ഒട്ടിക്കുന്ന ഒരു സംഭവം വെച്ച് നമ്മൾ ഒട്ടിച്ചായിരുന്നത് ഫെയിലായി പോയി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ പിന്നെ ഇത് വെക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടോ, നല്ല ചൈനക്കാരൻ നല്ല പണിയുന്നതാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഇതേ നോക്കിയാൽ ഞാനിതേ ഇത് തുടയ്ക്കാൻ വേണ്ടി പോവാണ്. ഇത് മൊത്തത്തിൽ ഇത് ഏതാണ് മെറ്റീരിയൽ? ആ ഇത് ലെതറാണ് കേട്ടോ, ഇത് ലെതറാണ് മെറ്റീരിയൽ. അപ്പോൾ ലെതർ നമ്മൾ തുടയ്ക്കുകയാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ഒരു വെള്ളം നനച്ച തുണി ഉണ്ടെങ്കിൽ അത് തുടച്ചാലും, അതുകൊണ്ട് തുടച്ചാൽ പോലും ഇത് ക്ലീൻ ആവും. പക്ഷേ ഇതിനകത്ത് ഷൈനിങ് വരുന്നുണ്ട്, ഷൈനിങ് ഉണ്ട്. പിന്നെ ചളിയൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് അല്ലേ.
നമ്മളിപ്പം തുണിയിട്ട് തുടയ്ക്കുവാണെങ്കിൽ നമ്മളതിനകത്ത് സോപ്പ് പൗഡറോ അല്ലെങ്കിൽ വേറെ ഷാമ്പൂ ഒക്കെ മുക്കി തുടയ്ക്കണം. ഇതാകുമ്പോൾ അത് വേണ്ട, ജസ്റ്റ് തുടച്ചാൽ മതി കേട്ടോ. അത് ക്ലീനാണ് കേട്ടോ. ഇത് നമ്മൾ ഒറ്റ തുണി കൊണ്ട് തന്നെ രണ്ട് ഷൂവും തുടയ്ക്കും. ഗൈസ് ടാസ്ക്കാണ് ടാസ്ക്. തുടച്ചെടുത്തേക്കും നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇത് പാസ്സാണ്. അടുത്തായിട്ട് ഈ നീലക്കളർ ഷൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതും ഈ ഒരു ഭാഗം ക്ലോത്താണ് വരുന്നത് കേട്ടോ, ക്ലോത്താണ്. ഇതിനകത്ത് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ പൂമ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷൂയിൽ നോക്കിയപ്പോൾ വന്നില്ല. അതെ, ഈ ഭാഗമൊക്കെ നല്ല ഈസി ആയിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ, വളരെ ഈസി. വേണ്ട, ഇപ്പൊ നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇതിട്ടപ്പോ കുഴപ്പമില്ല കേട്ടോ, ഭാഗത്തുള്ള ചെളിയൊക്കെ പോയി. എന്റെ മുകളിലുള്ള കച്ചറൊക്കെ പോയി. അതെ, ഈ ഷൂവും ഈ ഷൂവും നോക്കിയ രണ്ടും ഒരുപോലെയാണോ? അപ്പൊ ഞാനൊരു വേറൊരു വൈപ്പ് എടുത്തിട്ട് ഇതിനെയും കൂടെ തുടക്കുവാണ്. ഇപ്പൊ നേരത്തെ കണ്ട ഷൂ അല്ല, ഇപ്പോ ക്ലീൻ ആയിട്ടുണ്ട്, സംഭവം ക്ലീൻ ആയിട്ട്. ഇതിനെ അഡ് ചെയ്യാൻ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. നോക്കിയ ഇതിന്റെ ഈ സൈഡിലെ റബ്ബറും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഒറ്റ വലി വലിക്കുമ്പോ തന്നെ മൊത്തത്തിൽ പോരുന്നുണ്ട് കേട്ടോ. ഒറ്റ വലിക്കുന്നത് നോക്കിയ ഫുൾ ക്ലീൻ ആയി പോകുന്നുണ്ട്. പക്ഷെ ഈ തുണിക്കകത്ത് അത്ര വലിയ സക്സസ് അല്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളൂ. നേരത്തെ മറ്റേത് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി, ഇത് ബ്ലൂ ആയതുകൊണ്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോ ഈ തുണിക്കകത്ത് സക്സസ് അല്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചപ്പലാണ്. ചപ്പാൽ, ഈ ചപ്പലിനെ ഈസി ആയിട്ട് നമുക്ക് തുടയ്ക്കാവുന്നേ ഉള്ളൂ. ചപ്പലൊക്കെ നമ്മൾ തുണിയിട്ട് തുടയ്ക്കുന്നതല്ലേ, അതുപോലെ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ. വേണ്ട, ഏ ഇതിനകത്ത് എന്തിനാ ഇത്? ഇത് പതയുന്നുണ്ടല്ലോ. ഏ ഇതിനകത്ത് എന്താ സോപ്പ് പൊടിയാ? ഇതിനകത്ത് എന്താണോ എന്തോ. എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ഞാനിപ്പോൾ തുടച്ചെടുത്തേക്കുന്ന ചെരുപ്പാണ്. ഇത് തുടയ്ക്കാത്തതാണ്. നിങ്ങൾ തന്നെ പറ, ക്ലീൻ ആയിട്ടുണ്ടോ ഇല്ലയോ? ഇനി നമുക്ക് ഒരു തുണി എടുത്ത് നനച്ചിട്ട് നമ്മൾ ഈ വൈപ്പോണ്ട് ചെയ്ത പണി തന്നെ നമുക്ക് ആ തുണി കൊണ്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. വേണ്ടേ, ഞാൻ ഒരു കോട്ടൻ്റെ തുണി ഇങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട്. നനച്ചതാണ് കേട്ടോ, അതായത് ഇതിനകത്ത് നിന്ന് വെള്ളം വരും നിൽക്കിക്കഴിഞ്ഞാണ്ടോ. അപ്പം ഞാൻ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ട് നേരത്തെ ഫെയിലായതാണ് ഈ തുണിയുടെ മുകളിൽ. ഇതെന്തായാലും തുണിയുടെ മുകളിൽ ചെയ്താൽ പോകും തോന്നില്ല, പക്ഷേ ഇത് പൈപ്പ് കൊണ്ട് ചെയ്താൽ എത്രത്തോളം വൃത്തി കിട്ടുന്നുണ്ടോ. അതായത് നോക്കിയാൽ ഈ ഭാഗത്ത് ചളിയുണ്ട്. ഇപ്പോൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലീൻ ആയി പോകും. ഈ തുണി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നോക്ക്. ദേ ഗൈസ്, ഇതുകൊണ്ട് ദേ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഒരു കളറൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതേ ഏരിയയിൽ നമുക്ക് ഈ വൈപ്പോണ്ടൊന്ന് ഇട്ട് നോക്കാം. അതെ നോക്കിയോ ഏട്ടാ, ഇത് വേറെ സംഭവം കേട്ടോ. നോക്കിയേ, ഇത് നമ്മൾ മെറ്റീരിയൽ നോക്കിയിട്ട് തന്നെ ചെയ്യണോ? ഇത് എല്ലാ മെറ്റീരിയലും പറ്റില്ല. ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെത് നെറ്റ് തുണിയാണ് കേട്ടാ. ഈ തുണിക്കകത്ത് ഇത് ചെയ്തിട്ട് സക്സസ് ആവുന്നില്ലാന്നേ ഉള്ളൂ. പക്ഷേ ഇത് നോക്കിയേ, ഈ ഏരിയ ഒക്കെ നോക്കടാ, ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോഴേക്ക് പോകുന്നത്. നോക്കടാ, ഇവിടെ ഈ ബെൽറ്റ് ഉണ്ട. ഇത് ഒരു അലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഗൈസ്, കൂടുതൽ ഞാൻ കളിക്കുന്നില്ല. അതെ, മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് പിടിച്ചു നോക്കാം. നോക്കിയത് മൊത്തം കട്ടച്ചളിയാണല്ലോ. ഈ ഒരു പോഷൻ നമുക്ക് കൊണ്ട് തുടയ്ക്കാം. ഗൈസ്,
ഇത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ തുടയ്ക്കാത്ത ഭാഗമാണ്. ഇത് ഇത്ര ഏരിയ ഞാൻ തുണി ഇട്ട് തുടച്ച് കാണിച്ചു തരാം. വെറും വെള്ളവും തുണിയും. ഗൈസ്, ഇത് നമ്മൾ വൈപ്പ് കൊണ്ട് ചെയ്തതും ഇത് നമ്മൾ തുണി കൊണ്ട് ചെയ്തതും എന്തെങ്കിലും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? വലിയ മാറ്റമൊന്നുമില്ലല്ലേ. പക്ഷേ ഇവിടെ ചെയ്തതിൽ എന്താന്ന് അറിഞ്ഞൂടാ, ഇവിടെ നമ്മൾ ആ വൈപ്പ് കൊണ്ട് ഇട്ടപ്പോൾ വൈപ്പാണ് കൂടുതലായിട്ട് റിസൾട്ട് വന്നത് കേട്ടോ. ഗൈസ്, ഈ ചെരുപ്പ് നമ്മൾ വൈപ്പ് കൊണ്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാണ്. ഇത് നമ്മൾ ഒന്നും ചെയ്യാത്ത ക്ലീൻ ചെയ്യാത്ത സാധനമാണ്. ഈ ക്ലീൻ ചെയ്യാത്ത സാധനം നമുക്ക് തുണിയിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. തുണിയിൽ വെറും വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ ഇട ചെയ്തിട്ടില്ല. ഇതാണ് കുറച്ചുകൂടെ നല്ലത് തോന്നി. ഇത് ചെരുപ്പ് തുടയ്ക്കാനുള്ള സാധനം അല്ല കേട്ടോ, അത് ഷൂ ക്ലീനറാണ് സംഭവം. നിങ്ങൾ ചെരുപ്പ് ഷൂ കഴുകിയില്ലെങ്കിൽ ചെരുപ്പും കഴുകാലോ. ഗൈസ്, ക്ലീൻ ആക്കിയിട്ടുണ്ട്. ദേ സുഹൃത്തുക്കളെ, നമ്മൾ ഇത് നമ്മൾ വൈപ്പിട്ട് ചെയ്തതും ഇത് നമ്മൾ തുണിയോണ്ട് ക്ലീൻ ചെയ്തതുമാണ്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. നേരത്തെ ഞാൻ കാണിച്ചു തന്നത് ഈ ചെരുപ്പ് കഴുകാതെയായിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കഴുകിയതാണ് കണ്ട. ഗൈസ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. ഗൈസ്, ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ ടെസ്റ്റും കൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് മൂന്ന് വൈപ്പുണ്ട് കേട്ടോ. ദേ 1 2 3 മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് വിത്ത് കെമിക്കലാണ്, കെമിക്കലോ ഷാമ്പോ എന്തോ ആണ്. എന്തായാലും നല്ല മണക്കുണ്ട്, ആർപ്പിക്കാൻ തോന്നുന്നു. ദേ ഈ ഒരു പോർഷൻ ഞാൻ ഇത് വെച്ചിട്ട് തുടയ്ക്കും. അവസാനത്തെ ടെസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു പോർഷൻ മാത്രം ഞാൻ ഈ സാധനം വെച്ച് തുടയ്ക്കും. അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, ഒന്നല്ല. ഗൈസ്, മാക്സിമം ഒരു മിനിറ്റോളം എടുത്തിട്ട് ഞാനത് വരച്ചിട്ടുണ്ട്. മതി. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മളെ ഈ തുണി വെച്ചിട്ട്, ഈ വെള്ളമുള്ള തുണി വെച്ചിട്ട് തുടച്ച് നോക്കാം. ദേ ഗൈസ്, ഇത് ഞാൻ അത്രത്തോളം കരുതിയിട്ടില്ല. എന്നിട്ടും നോക്കിക്കേ, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോട്ടൺ തുണിക്കാണ്ടോ തോന്നുന്നത്. ഈ കോട്ടൻ തുണി നമ്മൾ തുടച്ച സമയത്ത് അയ്യോ, നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ മുമ്പൊക്കെ തുടച്ച അതേ ആ കച്ചറയായ തുണി ഇട്ടിട്ടാണ് ഇത് തുടച്ചേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് പുതിയ വൈപ്പ് എടുത്ത് മൂന്ന് വൈപ്പ് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഗൈസ്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി ടെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് എല്ലാ ഫാബ്രിക്കിലെ ഷൂവിലേക്കും പറ്റൂല കേട്ടോ. ഇത് നമ്മുടെ അതേ ഇതുപോലെയുള്ള ലെതർ ഷൂവിനകത്തോട്ടാണെങ്കിൽ ഓക്കെ. ഇത് നമുക്ക് തുണി കഷ്ണങ്ങളൊന്നും ഉപയോഗിക്കാതെ കഴുകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ജസ്റ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നുള്ളൂ. പക്ഷേ ഇത്ര പൈസ കൊടുത്ത് നമ്മൾ ഇതിട്ട് കഴുകുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ളൊരു കച്ചറ തുണി പോലെ. ഗൈസ്, എനിക്കങ്ങനെ തോന്നുന്നത്. ഇതുകൊണ്ട് വരുന്ന അത്ര പോലും ഇതുകൊണ്ട് വരുന്നില്ല. അപ്പം ഇതെൻ്റെ ടെസ്റ്റിങ്ങിൽ ഇത് ഫെയിലാണ് ഗൈസ്.